ലുലു എന്ന ബ്രാൻഡിലും എം എ യൂസഫ് അലി എന്ന വ്യവസായിയിലും എത്ര കണ്ട് വിശ്വാസമാണ് മലയാളികളടക്കമുള്ള നിക്ഷേപകർക്കുള്ളത് എന്നുള്ളതിൻ്റെ നേർചിത്രമായിരുന്നു ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ലുലു ഗ്രൂപ്പിനുണ്ടായിട്ടുള്ള പ്രതികരണം. വിപണിയിൽ നിന്ന് ഏകദേശം 15,000 കോടി രൂപ സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അവരെ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടെത്തിയത്. സമാഹരിച്ചത് 3,00,000 കോടി രൂപയാണ്. അതായത് 25 ഇരട്ടിയിലധികം തുക സമാഹരിക്കാൻ ലുലു ഗ്രൂപ്പിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇക്കാര്യം വ്യക്തമാക്കുന്നത് ലുലു ഗ്രൂപ്പിന്റെ ചെയർമാൻ എം എ യൂസഫ് അലി തന്നെയാണ്. അദ്ദേഹം അബുദാബിയിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മികച്ച പ്രതികരണമാണ് നിക്ഷേപകരുടെ ഭാഗത്തു നിന്ന് തങ്ങൾക്കുണ്ടായത്. 80,000 നിക്ഷേപകരാണ് ഓഹരി 1.04 ദിർഹം എന്നുള്ള വിലയിൽ ലുലു ഓഹരി സ്വന്തമാക്കിയിരിക്കുന്നത്. പുതിയ നിക്ഷേപകരെ ഓഹരി വിൽപ്പന രംഗത്തേക്ക് കൊണ്ടുവരാൻ ലുലു ഗ്രൂപ്പിന് കഴിഞ്ഞത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നവംബർ 14 അബുദാബി സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട വിൽപ്പന ആരംഭിക്കുമ്പോൾ കൂടുതൽ മികച്ച പ്രകടനം ലുലു ഓഹരികൾക്ക് നടത്താൻ കഴിയും എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ഓഹരികൾക്ക് മികച്ച വില ലഭിക്കും എന്ന് തന്നെ അദ്ദേഹം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ട്രംപ് അധികാരത്തിൽ വന്നതോടെ ഓഹരി വിപണിയിൽ സ്ഥിരത വരും, മേഖലയിൽ സ്ഥിരത വരും, അത് വിപണിയുമായി ബന്ധപ്പെട്ട് പ്രതിഫലിക്കും എന്നുള്ള ഒരു കാര്യം ലുലു ഗ്രൂപ്പിന്റെ ചെയർമാൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. വിപണിയിൽ നിന്ന് ലുലു ഗ്രൂപ്പ് സമാഹരിക്കുന്ന ഈ തുക കൊണ്ട് ലുലു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബാങ്ക് ലോണുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ക്ലോസ് ചെയ്യാൻ അവർക്ക് കഴിയും. ആ തുക കൂടി ഇപ്പോൾ ലോണിന് പലിശ അടയ്ക്കുന്നത് പോലെയുള്ള തുക കൂടി ലാഭവിഹിതമായി ആളുകൾക്ക് നൽകാൻ കഴിയുമെന്ന് എം എ യൂസഫ് അലി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഗൾഫ് മേഖലയിലേക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പണം അടുത്ത ഏതാനും കാലത്തിനകം ലുലു ഗ്രൂപ്പ് ഇറക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇറാഖിലേക്കും മൊറോക്കോയിലേക്കും ലുലു കടന്നു ചെല്ലും. അടുത്ത 5 വർഷത്തിനുള്ളിൽ 100-ലധികം സ്റ്റോറുകൾ ലുലു ഗൾഫ് മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ ഓപ്പൺ ചെയ്യും. മക്കയിലും മദീനയിലേക്കും ലുലു എത്തും. അങ്ങനെ വിപുലമായിട്ടുള്ള വികസന പദ്ധതികളും എം എ യൂസഫ് അലി പങ്കുവയ്ക്കുന്നുണ്ട്. അത്ര കണ്ട് വിശ്വാസം മലയാളികൾക്കും ഗൾഫ് മേഖലാ ഗവൺമെന്റുകൾക്കും ഗൾഫിലെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കടക്കം രാജകുടുംബാംഗങ്ങൾക്കടക്കം ലുലു എന്ന ബ്രാൻഡിന് മുകളിൽ തങ്ങൾക്ക് മുകളിൽ ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസവും എം എ യൂസഫ് അലി പ്രകടമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ വാർത്താ സമ്മേളനത്തിലൂടെ. രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ ദേരയിലെ ഹോട്ടൽ തീപിടുത്തവുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ കൂടി നമുക്കിന്ന് പങ്കുവയ്ക്കാനുണ്ട്. ദേരയിലെ ബനിയ സ്ക്വയറിലെ ഹയാത്ത് പാലസിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതുമായി ബന്ധപ്പെട്ട തീപിടുത്തം ഉണ്ടായത്. ഇപ്പോഴും ഹോട്ടൽ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. പബ്ലിക്കിന് പ്രവേശനമില്ല. എംപ്ലോയീസ് മാത്രമാണ് അവിടേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ ഹോട്ടലിൽ ബുക്ക് ചെയ്തിരുന്ന ആളുകളെ ഈ ഹോട്ടൽ മാനേജ്മെന്റിന് കീഴിലുള്ള മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നു. അവർ സുരക്ഷിതമായിട്ട് അവിടെ കഴിയുന്നുണ്ട് എന്ന് ഹോട്ടൽ മാനേജ്മെന്റ് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഈ അഗ്നിബാധ ഉണ്ടായ സമയത്ത് കുറേ അധികം ആളുകൾ അവരുടെ ബിലോങ്ങിങ്സ് ഒക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ അവർക്കത് തിരികെ എടുക്കാനുള്ള സൗകര്യം ഹോട്ടൽ ജീവനക്കാർ ഒരുക്കുന്നുണ്ട്. ആദ്യം ചെയ്യേണ്ടത് ഹോട്ടൽ അധികൃതരെ കോണ്ടാക്ട് ചെയ്യുക. അതിനുശേഷം സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടുകൂടി ഹോട്ടൽ റൂമുകളിലെത്താം. അവിടെ നിന്ന് അവരുടെ ബിലോങ്ങിങ്സ് എല്ലാം കളക്ട് ചെയ്യാം. ദേര ബനിയ സ്ക്വയറിലെ ഹയാത്ത് പാലസിൽ വെള്ളിയാഴ്ചയാണ് വൈകിയാണ് ഇതുമായി ബന്ധപ്പെട്ട അഗ്നിബാധയുണ്ടായത്. അഗ്നിബാധയുണ്ടായി എന്നുള്ള വിവരം കിട്ടി 6 മിനിറ്റിനകം സിവിൽ ഡിഫൻസ് അധികൃതർ അവിടെ എത്തി. ആളുകളെ പെട്ടെന്ന് ഇവാക്വേറ്റ് ചെയ്തു. അതിനിടയിലാണ് വിഷപ്പുക ശ്വസിച്ച് ഈ കനത്ത പുക ശ്വസിച്ച് രണ്ടുപേരുടെ മരണം ഉണ്ടാവുന്നത്. ആളുകളെ പെട്ടെന്ന് ഒഴിപ്പിച്ചതിനാൽ കൂടുതൽ വലിയ അപകടങ്ങൾ ഒഴിവായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സംവിധാനത്തിന് ഇപ്പോൾ തൽക്കാലം പബ്ലിക്കിൽ ആക്സസ് ഇല്ല. അത് അടഞ്ഞുകിടക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നത്. അക്ഷരപ്രേമികൾക്ക് ആവേശമാകുന്ന ഷാർജ ബുക്ക് ഫെസ്റ്റിവലിന് തുടക്കമായപ്പോൾ ആദ്യ ദിനം 1,000-ത്തോളം പേരാണ് അക്ഷരനഗരിയിലേക്ക് ഷാർജ എക്സ്പോ സെന്ററിലേക്ക് ഒഴുകിയെത്തിയതെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇന്നലെ വൈകിട്ടാണ് UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഷാർജ ബുക്ക് ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. വലിയ രീതിയിലുള്ള പ്രതികരണമാണ് പുസ്തക പ്രേമികൾക്കിടയിൽ അക്ഷരപ്രേമികൾക്കിടയിൽ ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ ഉണ്ടാക്കുന്നത്. നവംബർ 6 മുതൽ നവംബർ 17 വരെ 12 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രസാധകരും എഴുത്തുകാരും പ്രമുഖ വ്യക്തിത്വങ്ങളും ഒക്കെ പങ്കെടുക്കുന്ന വിപുലമായിട്ടുള്ള പരിപാടികളും സംവിധാനങ്ങളും ഒക്കെയാണ് ഷാർജ ബുക്ക് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് ഒരുങ്ങിയിരിക്കുന്നത്. ഇന്ന് ബുക്ക് ഫെസ്റ്റിവലിന്റെ 2-ാം ദിവസമാണ്. വലിയ രീതിയിലുള്ള പ്രതികരണം ഇന്നും ഉണ്ടാകും എന്ന് തന്നെ സംഘാടകർ കരുതുന്നു. അബുദാബിയിലെ താമസ സ്ഥലത്ത് മലയാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത കൂടി ഇന്ന് തികച്ചും ലോക്കലിൽ പങ്കുവയ്ക്കാനുണ്ട്. പള്ളിപ്പുറം കല്ലറക്കൽ കടവിൽ പ്രവീൺ റോയിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 42 വയസ്സായിരുന്നു. അബുദാബിയിൽ 8 വർഷത്തോളമായി എത്തിസലാത്തിൽ ഇലക്ട്രിക്കൽ വിഭാഗം ജീവനക്കാരനായിരുന്നു പ്രവീൺ റോയി.
പ്രവീൺ റോയിയുടെ മരണകാരണം വ്യക്തമല്ല. മൃതദേഹം നാളെ പള്ളിപ്പുറം സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലാണ് സംസ്കരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഭാര്യ വീണ അബുദാബി അൽനൂർ ഹോസ്പിറ്റലിൽ നഴ്സാണ്. രണ്ട് കുട്ടികളാണ് അദ്ദേഹത്തിനുള്ളത്, അലാനിയ റോസും എനി കാതറിനും. പ്രവീൺ റോയിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ദുബായ് വാർത്തയും പങ്കുചേരുകയാണ്.